കൊച്ചിയിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപിനെതിരായ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങവേ മറ്റൊരു അറസ്റ്റിനു കൂടി കളമൊരുങ്ങി. ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദൃശ്യാണ് അറസ്റ്റ് ഭീഷണി നേരിടുന്ന വ്യക്തി. ബുധനാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ നിന്നും ഒഴിഞ്ഞുമാറാനായി നാദൃശ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. മുൻപ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും കളവാണെന്ന് പോലീസിന് തെളിവ് ലഭിച്ചതായാണ് നാദൃശ്യയിലേക്ക് കേസ് വീണ്ടും തിരിയാൻ കാരണമായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. നാദൃശ്യ തെളിവ് നശിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് നാദൃശ്യ വ്യക്തമാക്കിയത്. കേസന്വേഷണവുമായി ഇതുവരെ എല്ലാ വിധത്തിലും സഹകരിച്ചിട്ടുണ്ട്. കേസിൽ പലതവണ ചോദ്യം ചെയ്തതായും നാദൃശ ജാമ്യഹർജിയിൽ പറയുന്നു. ചികിത്സ തേടിയ നാദൃശയെ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുകയോ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ ആശുപത്രി വിട്ടാലുടൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നും വേണ്ടിവന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം നാദൃശ്യയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണുള്ളതെന്ന് ആലുവ റൂറൽ SP AV ജോർജ് വ്യക്തമാക്കി. നാദൃശ്യ ആദ്യം നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന കാര്യം തൽക്കാലം വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ നാദൃശ്യ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇതോടനുബന്ധിച്ച് ചിലപ്പോൾ അറസ്റ്റുമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് 9.